നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 70-ലെ ഐക്യമുന്നണി പുനരാവിഷ്കരിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിൽ CPI ചേരണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ദേശീയ തലത്തിൽ BJP ബദൽ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ഇടതുപക്ഷ കക്ഷികളും മതേതര പ്രാദേശിക കക്ഷികളും പങ്കാളികളാവണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസ് തകർന്നാൽ ആ വിടവ് നികത്താനുള്ള കഴിവ് ഇടതുപക്ഷത്തിനില്ലെന്ന CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം സജീവ ചർച്ചയാകുന്നതിനിടയിലാണ് ചെറിയാൻ ഫിലിപ്പിന്റെ അഭിപ്രായ പ്രകടനം. ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ദേശീയ തലത്തിൽ BJP ബദൽ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ഇടതുപക്ഷ കക്ഷികളും മതേതര പ്രാദേശിക കക്ഷികളും പങ്കാളികളാവണം. കേരളത്തിൽ 70-ലെ ഐക്യമുന്നണി പുനരാവിഷ്കരിക്കണം. കോൺഗ്രസും CPIM കേരള കോൺഗ്രസുകളും ഉൾപ്പെട്ട മുന്നണി കേരള ചരിത്രത്തിൽ ഏറ്റവും മികച്ച വികസന നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും കേരളത്തിലെ ഐക്യമുന്നണി 111 നിയമസഭാ സീറ്റും 20 ലോക്സഭാ സീറ്റും നേടിയത് ആ മുന്നണിയുടെ ഭരണ മികവുകൊണ്ടാണ്. 70-കളിൽ വലിയ രാഷ്ട്രീയ പ്രതാപമുണ്ടായിരുന്ന CPI 80-ൽ CPM മുന്നണിയിൽ ചേർന്നത് മുതൽ ശോഷിക്കുകയാണുണ്ടായത്. കേരളത്തിന് പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിലും CPMനേക്കാൾ സംഘടനാശക്തിയും ബഹുജന പിന്തുണയും CPIക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളമായി കോൺഗ്രസ് BJPക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം മുന്നണി പല വട്ടം മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ് നേതാക്കന്മാരെല്ലാം കൂടി ഒരു മുന്നണിയും തട്ടിക്കൂട്ട് മുന്നണിയും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രം. ഇനി ചെറിയാൻ ഫിലിപ്പിന്റെ മോഹം സഫലമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്.